السلام عليكم ورحمة الله. الحمد لله وكفى والصلاة والسلام على خير خلقه ورسوله المصطفى وعلى آله وأصحابه الشرفاء. أيها الإخوان والأخوات، أوصيكم عباد الله ونفسي بتقوى الله. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മുടെ QLHS-ന്റെ പരിപാടിയിൽ ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് വളരെ വൈകിയാണ്. വൈകി ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി എപ്പോഴും ക്രോസിംഗിലിടും. നേരത്തെ വരുന്ന വണ്ടി ഏതായാലും നേരത്തെ വന്നത് നേരത്തെ പോട്ടെ നോക്കല. അതുകൊണ്ട് നേരം പെയ്യ് വന്ന വണ്ടി സണ്ടിങ്ങിലാണ്. അതുകൊണ്ട് ആ സണ്ടിങ് ടൈം മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് വല്ലാതെ ഒരു സ്പീച്ചിൻ്റെ ആവശ്യമില്ല. ഇവിടെ പ്രവാചകനെ പിൻപറ്റാം എന്ന് ആളുകൾ വിചാരിച്ച് വലിയ ആഗ്രഹത്തോടു കൂടി സുന്നത്തിന് പകരം ഒരുപാട് ബിദഅത്തുകൾ പേറിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. മുമ്പൊരു സുഹൃത്ത് നല്ല വിലപിടിപ്പുള്ള ഒരു ടേബിൾ വാങ്ങി. ആ ടേബിൾ തലയിൽ വെച്ച് കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ട് ആ സുഹൃത്ത് ഒരു തെരിക ഉണ്ടാക്കി. എന്നാൽ തലവേദനിക്കില്ലല്ലോ, തലേ കയറ്റാൻ സുന്നത്ത് തലേ കയറ്റാടുത്താ. പക്ഷെ തെരിക വാങ്ങിക്കൊണ്ടുവന്ന മേശനേക്കാൾ വലുതായിപ്പോയി. അപ്പം തെരിക പിടിക്കാൻ വേറെ ആളെ കൊണ്ടിരുന്നു. അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പം വിദേഹത്ത് നിൽക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മൾ സുന്നത്തിനെ പിൻപറ്റുക, പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗം പോകാൻ, അതാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ള വിഷയം. ഒരു ചെറിയ ചരിത്രം ആദ്യം മുമ്പിൽ വെക്കാം, 10 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കും. ഞാൻ പറഞ്ഞില്ല ക്രോസിംഗിലിട്ട വണ്ടിയാണ്. ഒരു ദിവസം അൻസാരിയായ സൗബാൻ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിലേക്ക് ഓടിക്കയറി വന്നു. അദ്ദേഹം ഓടിക്കയറി വരാണ്ടായ കാരണം അദ്ദേഹം പറയുന്നു, ഇന്നി തദക്കർത്തു മൗത്തി വ മൗത്തക്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞാൻ എൻ്റെ മരണവും അങ്ങയുടെ മരണവും ഓർത്തു. ഇന്ന് ഞങ്ങൾ നഹ്നു നഖ്ദു അലൈക വ നഹ്റു, ഞങ്ങൾ രാപ്പകലില്ലാണ്ട് നിങ്ങളുടെ കൂടെ ജീവിക്കുന്നവരാണ്. നെന്തുറില ഒജീക് വ നുജാലിസ്, രാവും മുതൽ പകൽ വരെ വൈകുന്നേരം വരെ ഞങ്ങൾ നിങ്ങളുടെ മുഖം നോക്കിയിരിക്കുകയും നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുകയും അതോടൊപ്പം നിങ്ങളുടെ സരസ് പങ്കിടുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാണ്. പക്ഷേ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഫഅറഫ്തു അന്നക ഇദാ ദഖൽതൽ ജന്ന, മരിച്ചു കഴിഞ്ഞാൽ അങ്ങ് സ്വർഗത്ത് പോകും. വോ റുഫിയത മാ നബിയിൻ, താങ്കൾ അമ്പിയാക്കന്മാരുടെ ദറജയിലേക്ക് സ്വർഗത്തിലേക്ക് ഉയരും. അപ്പോൾ ഫല നസിലു ഇലൈക്, ഞങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്താൻ കഴിയില്ല, നിങ്ങളുടെ കൂടെ സ്വർഗത്തിലെത്താൻ കഴിയില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സങ്കടത്തോടു കൂടി സൗബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിന് എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസാഇലെ ഈ വചനം അവതരിക്കപ്പെടുന്നത്. വമൻ യുത്തഇല്ലാഹ വറസൂൽ, അല്ലാഹുവിനെയും റസൂലിനെയും ആരനുസരിക്കുന്നുവോ, ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദായി വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ, ആര് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നുവോ അവർ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാക്കന്മാരുടെ കൂടെ, സത്യസന്ധന്മാരായ മുൻഗാമികളായ സലഫ് സാലികളുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുമെന്ന ഖുർആൻ്റെ ആയത്തിറങ്ങി. അപ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിച്ചേ പറ്റൂ. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ചാരത്ത് സ്വർഗത്തിലടിയാം. അപ്പോൾ അതുകൊണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക. അങ്ങനെ അനുസരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പറയുന്നു, വഹസുന ഉലൈക റഫീഖ, അവരോടൊപ്പമുള്ള സ്വർഗജീവിതം എത്ര മനോഹരമാണ്. ആ മനോഹരമായ സ്വർഗീയ ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുസ്ലിം ലോകം പിൻപറ്റുന്നത് കേട്ടോ. അള്ളാഹുവിനെയും റസൂലിനെയും ഒരാൾ സ്നേഹിക്കുന്നു എന്നുള്ള നിങ്ങൾക്കൊരടയാളം വേണ്ടേ? എനിക്കും നിങ്ങൾക്കും ഒരു അടയാളം വേണമല്ലോ. ഞാനും നിങ്ങളും അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ടോ, റസൂലിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അറിയാൻ സലഫ് സാലികളായ പണ്ഡിതന്മാർ പറഞ്ഞു, അലാമത്ത് ഹുബ്ബുല്ലാ, അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളം, ഹുബ്ബുൽ ഖുർആൻ, അയാൾ ഖുർആനെ സ്നേഹിക്കും. അള്ളാഹിൻ്റെ റസൂലിനെ അള്ളാഹിനെ സ്നേഹിക്കുന്ന ആൾ അള്ളാഹിനെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളം അയാൾ ഖുർആനെ സ്നേഹിക്കുന്നവരെ. ഖുർആൻ എങ്ങനെയാണ് സ്നേഹിക്കുക? ഖുർആൻ്റെ ഉള്ളടക്കങ്ങൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാർത്തി ജീവിക്കുന്നതിനാണ് ഖുർആൻ ഉൾക്കൊള്ളുക അല്ലേ.
ഇനിയോ വാലാമത്ത് ഹുബ്ബുൽ ഖുർആൻ, ഖുർആനെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളം ഹുബ്ബുൻ നബി സല്ലല്ലാഹു, നബിയെ സ്നേഹിക്കലാണ്. നബിയെ സ്നേഹിക്കുന്നവൻ ഖുർആനെ സ്നേഹിക്കുന്നുണ്ട്, അതാണ് അടയാളം. വാലാമത്ത് ഹുബ്ബുൻ നബി, നബിയെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമോ ഹുബ്ബു സുന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ പിൻപറ്റലാണ്. വാലാമത്ത് ഹുബ്ബു സുന്ന, സുന്നയത്തിനെ പിൻപറ്റുന്നു, അതിനെ സ്നേഹിക്കുന്നുള്ളതിൻ്റെ അടയാളം ഹുബ്ബുല്ലാഹിറ, പരലോകത്തെ സ്നേഹിക്കുന്നുള്ള. പരലോകത്തെ സ്നേഹിക്കുന്ന ഏതൊരാളും അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സുന്നത്തിനെ സ്നേഹിക്കും. അങ്ങനെയാണ് ജീവിക്കേണ്ടത് കേട്ടോ. അതുകൊണ്ട് ഉദ്ധരിപ്പിക്കുന്നില്ല, ഒരൊറ്റ കാര്യവും കൂടി നിങ്ങൾ ശ്രദ്ധയപ്പെടുത്തുകയാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു സന്ദർഭത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ പറയാൻ നേരമില്ലാത്തതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിൻ്റെ മുമ്പ് തന്നെ ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ റോമയിലേക്കൊരു സൈന്യത്തെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. സഹാബത്ത് എങ്ങനെയാണ് റസൂലിനെ പിൻപറ്റിയെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ചരിത്രം നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. എന്നാൽ ആ സംഘത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചു. നിയോഗിച്ച ശേഷമാണ് അല്ലാഹുവിൻ്റെ റസൂല് വഫാത്താകുന്നത്. എവിടെ വെച്ച്? ഫലമ്മ നസല ബിദി ഹബശ കുബില റസൂലുള്ളാഹ, അല്ലാഹുവിൻ്റെ റസൂലിനെ ഇവർ സൈന്യം ഹബശയിലെത്തിയപ്പോൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് ഉണ്ടായി, മരണം ഉണ്ടായി. ആ സമയത്ത് ഒർത്തദ്ദത്തിൽ അറബികൾ ഒരുപാട് ആളുകൾ ഇസ്ലാമെന്ന് പുറത്തുപോയി, മുർത്തദ്ദായി. ആരൊക്കെ നിങ്ങൾക്കറിയാം, പ്രവാചകൻ്റെ മരണത്തോടുകൂടി ഒരുപാട് ആളുകൾ മുസ്ലിങ്ങളായ മദീനയ്ക്ക് ചുറ്റുമുള്ള ഒരുപാട് ആൾ, ഒർത്തദ്ദത്തിൽ അറബ് ഹൗലൽ മദീന, മദീനയ്ക്ക് ചുറ്റുമുള്ള ഒരുപാട് ആളുകൾ മുർത്തദ്ദായി. അങ്ങനെ മുർത്തദ്ദായ ആളുകൾ ഒരുപാട്, ഒരു ഭാഗത്ത് കള്ളപ്രവാചകത്വം ചമഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ മുസൈലിമത്തുൽ കദ്ദാബിനെ പോലെയുള്ള, അതുപോലെ തന്നെ അസ്വദിനെ പോലെയുള്ള ആൾക്കാരൊക്കെ കള്ളപ്രവാചകത്വം ചമഞ്ഞുകൊണ്ട്, വേറെ ഈ ഭാഗം ആളുകൾ ജൂതന്മാരും ക്രിസ്ത്യാനികളും മദീന ആക്രമിക്കാനുള്ള ശ്രമം. ഈ സമയത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത്, ഒന്നുകൂടി ആലോചിച്ച് നോക്കി നിങ്ങൾ, വല്ലാത്ത ദുർഘടമായ പ്രയാസം. ഈ സന്ദർഭത്തിൽ സഹാബത്തിന് അബൂബക്കർ സിദ്ദീഖിൻ്റെ അടുത്ത് വന്നു. അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞു, ഫഖാലു യാ അബൂബക്കർ റുദ്ദ ഹൗലൈ, ആ വിഭാഗം ആളുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ച, റോമക്കാർക്കെതിൽ നിയോഗിച്ച ആ സൈന്യത്തെ തിരിച്ചു വിളിക്കണം. അബൂബക്കർ സിദ്ദീഖിൻ്റെ മറുപടി എന്താ? ഒലൗലം യബുക്ക ഫിൽ ഖുറാ ഗൈരി, ഞാൻ തിരിച്ചു വിളിക്കില്ല, എൻ്റെ അഭിപ്രായത്തോട് ഈ രാജ്യത്ത് ഞാൻ മാത്രമാണ്, വേറെ ആരും എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നില്ലെങ്കിൽ പോലും ഞാൻ തിരിച്ചു വിളിക്കില്ല. കാരണം ലൻഫസ്തുഹു ലസ്തു താരിക്കൻ ഷൈഅൻ കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല അമീൽതു ബിഹി, അല്ലാഹുവിൻ്റെ പ്രവാചകൻ നിയോഗിച്ചയച്ച ഒരു സൈന്യത്തെ തിരിച്ചു വിളിക്കുക എന്നത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകൂല. കാരണം എന്താ? വൈനീല അക്ഷ ഇൻ തറക്തു ഷൈഅൻ മിൻ അംരിഹി, പ്രവാചകൻ്റെ ഒരു കൽപ്പന നിശ അതിനെ തള്ളിക്കളയുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം ല അസീഖ, ഞാൻ ഇസ്ലാമിൽ നിന്ന് മാർഗഭ്രംശനാവും, അത്രമാത്രം ഞാനത് ഭയപ്പെടുന്നു. അല്ലാഹുവിൻ്റെ റസൂല് മരണപ്പെട്ടിട്ട് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സൈന്യത്തെ തിരിച്ചു വിളിക്കാൻ സഹാബത്ത് ഒന്നടക്കം പറഞ്ഞിട്ടും സാധ്യമല്ല, ഞാൻ ഒറ്റക്കാണ് ഈ രാജ്യത്ത് ഈ അഭിപ്രായത്തോടുള്ളതെങ്കിലും ഞാനത് പിന്തുടരും. ഇതാണ് സുന്നത്തിനെ പിന്തുടരുന്നത്, അതാണ് സഹാബത്ത് കേട്ടോ. വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ എങ്ങനെയെല്ലാം സ്നേഹിച്ചു സഹാബത്ത് എന്ന് പറയാൻ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ അതിനുള്ള അവസരം ഇതല്ലാത്തത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും സർവ്വവിധ നന്മയും ഇവിടെ കൂടിയ ഇതിന് സംഘടിപ്പിച്ച, ഇപ്പം ഞാൻ ഒരു സുന്നത്ത് കൂടി പറയട്ടെ, ഒറ്റ സുന്നത്തിട്ടോ, ഈ പരിപാടി സംഘടിപ്പിച്ച ആളുകൾക്ക് ഒരുപാട് പോരായ്മകൾ ഉണ്ടാവും, ഒരുപാട് തെറ്റുകൾ ഉണ്ടാവും, ഒരുപാട് നന്മ നിറഞ്ഞ പ്രശ്നങ്ങൾക്ക് അവസാനമുണ്ടാവും. കുറ്റപ്പെടുത്താൻ നിൽക്കരുത്, കാരണം അവർ അധ്വാനിച്ചവരാണ്. ഒരുപാട് നാളുകളുടെ അധ്വാനം കൊണ്ടാണ് ഇങ്ങനെ ഒരു സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് ചെറുപ്പക്കാരുടെ യൗവനത്തിൻ്റെ യുവത്വവും സമ്പത്തും ആരോഗ്യവും ബുദ്ധിയും കഴിവും നാളും ചെലവഴിച്ച് സംഘടിപ്പിക്കപ്പെട്ട ഈ പരിപാടിയെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ഈ പരിപാടിക്ക് നിങ്ങൾ ഒരു മനുഷ്യന്മാരെ പറ്റി നമ്മൾ പറയാറുണ്ടല്ലോ, നിങ്ങളൊരു ഒരു 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 സംഭവത്തിൻ്റെ ഭാഗത്ത് നിന്നൊരു കല്ല് നിങ്ങൾ എടുക്കരുത്, കല്ലുകൾ വെച്ചില്ലെങ്കിലും ആ കല്ല് പൊളിക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങൾ ഈ സാഹചര്യങ്ങളെ മനസ്സിലാക്കി സഹകരിച്ച് മുന്നോട്ട് പോവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനു വേണ്ടി അധ്വാനിച്ച മുഴുവൻ പ്രവർത്തകന്മാർക്കും അതിൻ്റെ തക്കതായ പ്രതിഫലം. ഇഖ്ലാസ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഇഖ്ലാസ് കൂട്ടി അത് നന്മയായി പരിവർത്തിപ്പിച്ച് നാളെ കോടതിയിലേക്ക്, റബ്ബിൻ്റെ കോടതിയിലേക്ക് എത്തുമ്പോൾ ഈ ഒത്തുകൂടൽ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.
അതോടൊപ്പം തന്നെ ഇതിനേക്കാൾ ഉന്നതമായ അള്ളാഹുവിൻ്റെ സ്വർഗത്തോപ്പിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വന്നുപോയ പോരായ്മകൾ അർഹമുർ റഹീമായ തമ്പുരാൻ എനിക്കും നിങ്ങൾക്കും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. കുടുംബസമേതം അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഒത്തുചേരാൻ അള്ളാഹു തുണക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ്റെ തണലിൽ നിഴലിൽ ജീവിച്ച് മരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.